സ്പെഷ്യൽ ഫുഡ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു സ്നാക്കായിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സ്പൈസി ആയിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സ്നാക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത്, ഓൾ ടൈം എല്ലാ സമയത്തും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബോണ്ട എന്നൊക്കെ പറയുന്നത്, ബോണ്ട, പരിപ്പുട, ഉഴുന്നുട, അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ കണ്ണൂരിൻ്റെ എൻ്റെ സ്വന്തം നാടിൻ്റെ സ്റ്റൈലിൽ ഞാനൊരു ബോണ്ട ഇവിടെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര സ്പൈസിയാണ്. ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോഴേ ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി സ്നാക്കായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് ഇതിലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ഒത്തിരി കുട്ടി കുട്ടി ടിപ്സും ട്രിക്സൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എന്തായാലും വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം എന്താണ് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. ഇവിടെ ഞാൻ 9 ടേബിൾ സ്പൂൺ മൈദയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മളിവിടെ കണ്ണൂർക്കാരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മൈദയിൽ മാത്രമാണ്, മൈദയുടെ ആ ഒരു ടേസ്റ്റ് മാത്രമാണ് എനിക്കിതിൻ്റെ ബാറ്ററിന് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണ്. ബാറ്റർ ഒത്തിരി അങ്ങോട്ട് തിക്കും ആവില്ല, എന്നാൽ ഒത്തിരി അങ്ങോട്ട് തിന്നും ആവില്ല. നമുക്കിങ്ങനെ മുക്കിങ്ങനെ, അതാ ഈ ഒരു പാകത്തിൽ മുക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാകത്തിലാണ് ഇത് ബാറ്ററാക്കി എടുക്കാം. ഇത് ഞാൻ കുറച്ചൊരു ഒരു 15-30 മിനിറ്റ് മുന്നേ തന്നെ ചെയ്ത് വെക്കും. അല്ലാതെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇവിടെ ഞാൻ 1 kg പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടോ മാത്രം വിട്ടു പോരുണ്ട്, ഓൾമോസ്റ്റ് 1 kg ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഭയങ്കര സ്പൈസി ഫീൽ ചെയ്യുന്നത് പച്ചമുളകാണ്. പിന്നെ ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, പിന്നെ 1.5 ഉള്ളിയാണ്. ഒനിയൻ ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ചെറുങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനില്ല. ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത്രയും വെരി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. മുഴുവനായിട്ട് കാണും കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ സ്പെഷ്യലുണ്ട്. ഞാൻ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് നമ്മൾ ഒത്തിരി ഇടരുത്, കാരണം നമ്മൾ ബോണ്ട കടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കടുക് ഇങ്ങനെ കടിക്കാൻ പാടില്ല. എന്നാലും കടുക് വേണം താനും. അപ്പോൾ കുറച്ച് നമ്മൾ, ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് കടുക് ആഡ് ചെയ്യുന്നത്. അത് നന്നായി പൊട്ടി വരട്ടെ, കരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇടാം. അപ്പോൾ വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ട നമുക്കിവിടെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഒക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇഞ്ചിയും പച്ചമുളകും ഇതിൽ നന്നായിട്ട് മൂത്തിട്ട് ആ പച്ചമുളകിൻ്റെ ആ ഒരു തൊലിയൊക്കെ എണ്ണയിൽ വാടി അങ്ങനെ അങ്ങോട്ട് വരണം. നമ്മൾ മറ്റേ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ വയറ്റിയെടുക്കുന്നില്ല, നന്നായിട്ട് തോലിങ്ങനെ അങ്ങനെ ആയി വരണം. കാരണം നമ്മൾ കടിച്ച് കഴിക്കുമ്പോഴേ നമുക്ക് പച്ചമുളക് ഒന്ന് എടുത്ത് ചാടാൻ തോന്നരുത്, നമുക്ക് അതൊക്കെ കഴിക്കാൻ തോന്നണം. അപ്പോൾ ആ ഒരു രീതിയിൽ ആയി വരണം, അങ്ങനെ നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കണം. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പക്ക ആവുള്ളൂ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല സ്പൈസി ആയിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. ചില ആൾക്കാർക്ക് കുരുമുളകൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസി ആയിരിക്കും. അപ്പം അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിലിപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും പച്ചമുളകിൻ്റെ ആ ഒരു സ്പൈസ് ആ ഒരു എരിവില്ലേ, അതുമാണ് ഈ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുക നമ്മളെ ഈ ബോണ്ടയ്ക്ക്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ എരിവൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇതായിട്ട് ഉണ്ടാവണം, എന്നാലും ഭയങ്കര ടേസ്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഓനിയൻ ആഡ് ചെയ്യാം. ഓനിയനും ഇതേപോലെ ഒത്തിരി ഒന്നും ബ്രൗൺ ആവരുത്, എന്നാൽ അത്യാവശ്യം ബ്രൗണും ആവണം, കുറച്ചൊന്ന് വഴകി വരണം, എന്നാലാണ് അതിൻ്റേതൊരു ടേസ്റ്റ്. നമ്മളിപ്പോൾ 1 kg 1.5 ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ, കാരണം ഒത്തിരി ഒന്നും ഉള്ളി എടുക്കണില്ല, കാരണം ഉള്ളി അങ്ങനെ ഒരുപാട് കടിക്കുകയൊന്നുമില്ല, അത്യാവശ്യമേ കടിക്കുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ എപ്പോഴും എനിക്ക് സ്പെഷ്യൽ തോന്നുന്നത്. അപ്പോൾ ഇതിൽ കണ്ണൂർക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം കേട്ടോ നിങ്ങൾ കഴിച്ചിരിക്കുന്നത് എങ്ങനെയാണോ. പിന്നെ ഉള്ളി വഴകാൻ വേണ്ടി നമ്മൾ എപ്പോഴും പറയുന്ന പോലത്തെ ട്രിക്ക്, നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പം ഒന്ന് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത്
ഒന്നും ഉപ്പും മഞ്ഞളും ഒന്നും ആഡ് ചെയ്യാതാണ് തന്നെ പച്ചക്കാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നീട് അത് നമ്മൾ മാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് മാഷ് ചെയ്യണത്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് വേവിക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ ടൈം എടുക്കും. ഉപ്പിടാതെ വേവിച്ചിട്ട് പിന്നീട് നമ്മൾ മാഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മാഷ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റ് ഫുള്ളായിരിക്കും. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വാട്ടറൊന്നും ആഡ് ചെയ്യണില്ല, ഒത്തിരിയൊന്നും. അപ്പം ഉപ്പ് നമ്മൾ നേരത്തെ മാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നന്നായിട്ട് ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പം മഞ്ഞപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അത് നിങ്ങൾക്ക് മഞ്ഞ ഒത്തിരി മഞ്ഞ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ 1/2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വറന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് അതേപോലെ കുറച്ച് കുരുമുളകും ആഡ് ചെയ്യാം. ഹാഫല്ല, കുരുമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഞങ്ങൾ കൂടുതലിടാണെങ്കിൽ അത്രയും ടേസ്റ്റായിരിക്കും. കാരണം ഈ ക്രഷ്ഡ് കുരുമുളകൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചില തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ വിചാരിക്കും എന്തോ ഒരു ടേസ്റ്റാണ്, പക്ഷേ എരിവ് കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ എരിവ് നോക്കിയിട്ട് ഇടാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഗരം മസാല പൊടി. ഗരം മസാല പൊടിയാണ് ഇപ്പം ഉള്ള തട്ടുകടയിലും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പം തോന്നുന്ന ഒരു ടേസ്റ്റ്. അപ്പം ഞാനിതിൽ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല, കാരണം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ആ ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഒരു കുറച്ച് ചേർത്തിട്ട് ഇത്തിരി സ്മെല്ലുണ്ടാവും, ഇത്തിരി ഒരു ടേസ്റ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ 1/2 പോലുമുള്ള ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ, നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗങ്ങളിലും എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ച് വന്നതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇറക്കി വെക്കാം. അത്രേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻ. കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ പണിയേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നന്നായിട്ട് ഇളകണം. ഇളക്കി നമ്മൾ എല്ലാ ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ മസാലകളും എത്തണം. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് പുറത്ത് ഇറക്കി വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ചില ആൾക്കാർ പുറത്തേക്ക് ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ഇടാം, പക്ഷെ നമുക്ക് ഈ അടുപ്പത്ത് വെച്ച് തന്നെ അതൊന്ന് ഇളക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇനി എല്ലാം കൂടെ മാഷ് ആയതിന് ശേഷം അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ലൈറ്റ് ഇച്ചിരി വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ചൊരു ഡ്രൈനെസ് തോന്നി ഈ ഒരു പൊട്ടറ്റോയ്ക്ക്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മയ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു തുള്ളി വാട്ടർ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയെല്ലാം ആയി. ഇനിതാ ഞാൻ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഈ 1 kgക്ക് ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് 13 ഉരുളകളാണ്. അത് നിങ്ങളുടെ ഉരുളകൾക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. പക്ഷേ ഇത് 13 മാത്രം പോരാ കേട്ടോ, ഒരു 4 കുഞ്ഞുരുളകൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, അപ്പോൾ സ്പൈസസ് ഒന്നും അധികം പാടില്ല എന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് എണ്ണയിലേക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ അത് പെട്ടെന്ന് എങ്ങനെയോ പോയി. ഞാൻ ഇടുന്നത് ഇതിൽ കാണാൻ പറ്റില്ല. ഇപ്പം ഇതിൻ്റെ പിന്നിൽ അവസാനം ഞാൻ ഇടുന്നതുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കതും കാണാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ഓരോ ഉരുളകളായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ബോണ്ട ഇവിടെ തയ്യാറായി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ണൂർക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം നമ്മൾ ഇതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ. പ്രത്യേകിച്ചും എനിക്ക് ബാറ്ററിലാണ് ഡൗട്ട്. കാരണം അതിൽ കടലമാവും മൈദയും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഒരിക്കലും തിന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും അതൊരു മൈദ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എങ്ങനെയാണ് കണ്ണൂരിലേന്ന്, അല്ല മറ്റ് നമ്മുടെ ജില്ലകളിലുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരോട് കൂടെ പറയാം. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ്ഫുള്ളാണ്, ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു കേൾക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിന് സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും പറയാം, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ ബോണ്ടയൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും എൻ്റെ ഒരു കടമയല്ലേ പറയേണ്ടത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.